റൗണ്ടപ്പ് ലേക്ക് സ്വാഗതം. കനത്ത വേനലിൽ പ്രകൃതി ചുട്ടുപൊള്ളുമ്പോൾ വാർത്തകളും പൊള്ളുകയാണ്. നാടും നഗരവും തെരഞ്ഞെടുപ്പിന്റെ ചൂടിൽ അമർന്നു കഴിഞ്ഞു. പാർട്ടിക്കകത്തെ ഗ്രൂപ്പ് കളിയും പരസ്പര പോർവിളിയും മാത്രമല്ല, കോട്ടകൾ തകർത്ത് അട്ടിമറി ജയം നേടാനുള്ള സ്ഥാനാർത്ഥികളുടെ ശ്രമങ്ങളുമെല്ലാം വാർത്തകളെ ബഹളങ്ങളായി മാറ്റുന്നു. പോയ വാരത്തെ വാർത്തകളുടെ വിശേഷങ്ങളുമായി ഒരിക്കൽ കൂടി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പിനെ സുഗമമാക്കാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് നമ്മുടെ ജില്ലാ ഭരണകൂടം. സമ്മതിദാനാവകാശം നിർബന്ധമാണെന്ന ബോധവൽക്കരണത്തോടൊപ്പം എല്ലാവരെയും വോട്ട് ചെയ്യിപ്പിക്കാനുള്ള ശ്രമമാണ് പുതിയ ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ജില്ലാ ഇലക്ഷൻ ഓഫീസർക്കു വേണ്ടി വെബ് പോർട്ടൽ തയ്യാറായി. പൊതുജനങ്ങൾക്കും ഇലക്ഷൻ ഉദ്യോഗസ്ഥർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന രീതിയിലാണ് വെബ് പോർട്ടൽ തയ്യാറാക്കിയിരിക്കുന്നത്. www.kasaragod.gov.in www.gspeak.gov.in എന്നീ വെബ്സൈറ്റിൽ ഇലക്ഷൻ 2016 എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ വെബ് പോർട്ടലിൽ പ്രവേശിക്കാം. ജില്ലാ ഇലക്ഷൻ സംബന്ധമായ എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ് ഈ വെബ് പോർട്ടലിൽ ഇലക്ഷൻ ഉദ്യോഗസ്ഥരുടെ പേര്, ഫോൺ നമ്പർ, നിയോജക മണ്ഡലം തിരിച്ചുള്ള പോളിംഗ് ബൂത്തുകളുടെ സമ്പൂർണ്ണ വിവരങ്ങൾ, 2001 മുതൽ നടത്തിയ പാർലമെൻറ്റ് നിയമസഭാ ഇലക്ഷൻ്റെ വിശദ വിവരങ്ങൾ, തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവിധ പരിശീലന പരിപാടികളുടെ വിശദ വിവരങ്ങൾ എന്നിവ വെബ് പോർട്ടലിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കൂടാതെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ സമർപ്പിക്കുന്ന വെബ്സൈറ്റായ ഈ പരിഹാരം, ഇലക്ഷനുമായി ബന്ധപ്പെട്ട മൈക്ക് ഉപയോഗം, പ്രകടനം മറ്റും നടത്തുന്നതിനും വേണ്ടി അനുമതിക്കായി അപേക്ഷിക്കേണ്ട വെബ്സൈറ്റായ ഈ അനുമതി എന്നീ വെബ്സൈറ്റുകളിലേക്ക് പ്രവേശിക്കാനുള്ള ലിങ്കും ഈ വെബ് പോർട്ടലിൽ നൽകിയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലാ ഇലക്ഷൻ ഓഫീസർക്കു വേണ്ടി നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ കാസർഗോഡ് ഓഫീസാണ് വെബ് പോർട്ടൽ തയ്യാറാക്കിയിരിക്കുന്നത്. ജനാധിപത്യത്തിന് കരുത്തേകാൻ ഞങ്ങൾ തയ്യാറെന്ന് ഓരോരുത്തരും കരുതിയിരുന്നെങ്കിൽ അത് എത്ര നന്നായേനെ. നല്ല മനുഷ്യർ മരിച്ചിട്ടേയില്ല. മറ്റുള്ളവൻ്റെ ദുഃഖം സ്വന്തം ദുഃഖമായി കരുതുന്ന ഒരുപാട് നല്ല മനുഷ്യർ ഇപ്പോഴും ഈ ഭൂമിയിൽ ബാക്കിയുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവായി വെള്ളരിക്കുണ്ടിലെ അലീന എൻ്റെ വിദ്യാർത്ഥിയുടെ വീട് മാറുകയാണ്. കൂട്ടുകാർക്കെല്ലാം വീടുണ്ടായപ്പോൾ തല ചായ്ക്കാൻ ഇടമില്ലാതിരുന്ന അലീനയ്ക്ക് വീടൊരുക്കാൻ സഹപാഠികളും അധ്യാപകരും കൈകോർത്തപ്പോൾ അത് നിറമുള്ള ചിത്രമായി മാറി. സഹപാഠികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽ ചലച്ചിത്ര താരം കാവ്യ മാധവൻ അലീനയ്ക്ക് കൈമാറി. വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന 6-ാം ക്ലാസ്സുകാരി അലീനയുടെ കുടുംബത്തിന് വീട് നിർമ്മിക്കാൻ രംഗത്ത് വന്നത് അധ്യാപകരാണ്. അധ്യാപകർക്ക് പൂർണ്ണ പിന്തുണയുമായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും രംഗത്ത് വന്നതോടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുകയായിരുന്നു. കുറുഞ്ചേരി റോഡിനോട് ചേർന്ന് സൗജന്യമായി സോജൻ വട്ടക്കുന്ന് നൽകിയ സ്ഥലത്താണ് വീട് പണിതത്. 7 ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽദാന ചടങ്ങിന് സാക്ഷികളാകാൻ സമൂഹത്തിന്റെ നാനാതുറയിലുള്ള നിരവധി പേർ എത്തി. മഴയും വെയിലും ഏൽക്കാതെ സ്വന്തമായി ഒരു കൂര എന്ന സ്വപ്നമാണ് ഇതിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. പേരിനും പണത്തിനുമുള്ള ജീവിത നെട്ടോട്ടത്തിനിടയിൽ ദുരിതമനുഭവിക്കുന്നവരുടെ കണ്ണീരൊപ്പാൻ നാം മറക്കുകയാണ്. എന്നാൽ സഹപാഠിയുടെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഇന്ന് സ്കൂളിൽ വിദ്യാർത്ഥികളും അധ്യാപകരും കാണിച്ച നല്ല മനസ്സ് എല്ലാവർക്കും ഒരു മാതൃകയാവട്ടെ എന്ന് കാവ്യമാധവൻ അഭ്യർത്ഥിച്ചു. ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസീതാരാജൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു. PK സണ്ണി, ഫാദർ സെബാസ്റ്റ്യൻ മണ്ഡപത്തിൽ ജയശ്രീകൃഷ്ണൻ, യു കരുണാകരൻ, MA നിസാർ, AC ജോസ് എന്നിവർ സംസാരിച്ചു. കൂട്ടുകാരൊക്കെ തങ്ങളുടെ വീടിന്റെ മേനി പറയുമ്പോൾ ഇനി അലീനയ്ക്ക് കണ്ണീരോടെ മുഖം തിരിക്കേണ്ടി വരില്ല. വോളിബോൾ ഇന്നും ഹൃദയത്തിന്റെ വികാരമാണ്. വോളി മത്സരത്തിന് എവിടെ കളമൊരുങ്ങിയാലും എല്ലാ തിരക്കും മാറ്റിവെച്ച് ഓടിയെത്തുന്ന ഒരു മനസ്സുണ്ട് നമ്മുടെ നാടിന്. ചെറുക്കളയിലെ അഖിലേന്ത്യാ വോളി ഫെസ്റ്റിലും കാണുന്നത് അതുതന്നെയാണ്.
വിന്നേശ്വരകളെ ആദ്യത്തെ മേരിടുന്ന അഖിലേന്ത്യ വോളിബോൾ ടൂർണമെന്റിൽ തിങ്കളാഴ്ച നടന്ന വനിതാ വിഭാഗം മത്സരത്തിൽ സെന്റ് ജോസഫ് ഇരിങ്ങാലക്കുടയ്ക്കായിരുന്നു വിജയം. 4 സെറ്റ് നീണ്ട പോരാട്ടത്തിൽ തലശ്ശേരി സായിയെ പരാജയപ്പെടുത്തിയാണ് സെന്റ് ജോസഫ് കോളേജ് വിജയിച്ചത്. ആദ്യ സെറ്റ് സായി നേടിയെങ്കിലും തുടർന്നുള്ള 3 സെറ്റുകളും സെന്റ് ജോസഫ് കരസ്ഥമാക്കുകയായിരുന്നു. പുരുഷ വിഭാഗത്തിൽ ONGC ഡെറാഡൂൺ KCB തിരുവനന്തപുരവുമായി ഏറ്റുമുട്ടി. ONGC KCB തിരുവനന്തപുരത്തെ 2-3 3 സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി. ഗാലറി തിങ്ങിനിറഞ്ഞ കാണികൾക്ക് ആവേശം പകർന്നാണ് കളി നടക്കുന്നത്. നിരവധി അന്താരാഷ്ട്ര താരങ്ങൾ മാറ്റിവെക്കുന്ന വോളിമാമാങ്കം April 10 സമാപിക്കും. 10,000 കാണികൾക്ക് നേരിട്ട് കളി കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ മത്സരത്തിൽ 1 സെറ്റ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. നമ്പർ 14 വീണ്ടും എടുക്കുവാൻ ONGC അനുകൂലമാകുന്നു. 17-12 പ്രമുഖ ഇന്ത്യൻ താരങ്ങൾ അണിനിരന്ന മറ്റൊരു മത്സരത്തിൽ ഇന്ത്യൻ നേവി രാജസ്ഥാനെ അട്ടിമറിക്കുകയും ചെയ്തു. രാജസ്ഥാൻ ആദ്യ 2 സെറ്റുകളിൽ മുന്നിട്ട് നിന്നുവെങ്കിലും തുടർന്നുള്ള സെറ്റുകളിൽ ഇന്ത്യൻ നേവി പിടിമുറുക്കുകയായിരുന്നു. ഒരിക്കലും മറക്കാത്ത ഒരുപാട് അനുഭൂതികളാണ് ദേശീയ അന്തർദേശീയ താരങ്ങൾ കാസർഗോഡിന് സമ്മാനിച്ചത്. ഇനിയും ഇതുപോലുള്ള മത്സരങ്ങൾ നമ്മുടെ നാട്ടിൽ വിരുന്നെത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാഴ്ചക്കാരുടെ കൗതുകതിക്കായ ബേക്കറിൽ മറ്റൊരു വിസ്മയ കാഴ്ചയുമായി കൈറ്റ് ഫെസ്റ്റ് എത്തുകയാണ്. ലോകത്തിലെ ഭീമൻ പട്ടങ്ങൾ ആകാശത്തിൽ പാറിപ്പറക്കുമ്പോൾ അത് വടക്കിൻ്റെ മണ്ണിന് പുതിയ അനുഭവമാണ്. ദേശീയ പതാകയുടെ മുവർണ നിറത്തിലുള്ള പട്ടം വാനിലേക്ക് ഉയർന്നു പൊങ്ങിയപ്പോൾ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ബീച്ചിലെത്തിയ ആയിരങ്ങൾക്ക് അത് നവ്യാനുഭവമായി. വൺ ഇന്ത്യ കൈറ്റ് ടീം, BRDC പള്ളിക്കര, ജില്ലാ സഹകരണ ബാങ്ക്, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ എന്നിവരുടെ സഹകരണത്തോടെയാണ് പട്ടം പറത്തൽ മത്സരം സംഘടിപ്പിക്കുന്നത്. ബേക്കൽ ലയൺസ് ക്ലബ് ഓഫ് ബേക്കൽ ഫോർട്ട് ആണ് പരിപാടിയുടെ സംഘാടകർ. ലയൺസ് ക്ലബ് ഓഫ് ബേക്കൽ ഫോർട്ട്, BRDC, അതുപോലെ തന്നെ DTPC, പള്ളിക്കര സഹകരണ ബാങ്ക് എന്നിവയുടെ സഹകരണത്തോടുകൂടി ബേക്കൽ ബീച്ച് പാർക്കിൽ വെച്ച് ഒരു കൈറ്റ് ഫെസ്റ്റ് നടത്തുകയാണ്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു കൈറ്റ് ഫെസ്റ്റാണ് നമ്മൾ ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഉത്തരമലബാറിൽ ആദ്യമായാണ് ഇങ്ങനെയൊരു ഫെസ്റ്റ് നടക്കുന്നത്. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ ബേക്കൽ ബീച്ച് പാർക്കിന് വലിയൊരു മുന്നേറ്റം ഉണ്ടാകുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതോടുകൂടി കൗതുകമുണർത്തുന്ന 10 ഭീമൻ പട്ടങ്ങളടക്കം 100 പട്ടങ്ങൾ ബേക്കൽ പട്ടം പറത്തൽ മേളയിൽ പ്രദർശിപ്പിക്കും. പട്ടങ്ങൾ പോസിറ്റീവ് ചിന്താഗതിയുടെ അടയാളമാണ്. പട്ടം പോലെ തന്നെ നമ്മുടെ സ്വപ്നങ്ങളും ആകാശത്തോളം വളരട്ടെയെന്ന് ആശിക്കാം. താരങ്ങളിൽ പലരും മത്സരിക്കുമ്പോൾ കാവ്യാമാധവനും പ്രചാരണത്തിന്റെ തിരക്കിലാണ്. പ്രചാരണവുമായി കാവ്യാമാധവൻ കാസർഗോട്ടും എത്തി. എന്നാൽ അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി വോട്ട് ചോദിച്ചുകൊണ്ടല്ല എന്ന് മാത്രം.
കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജില്ലയിൽ 2 ലക്ഷം പേർ വോട്ടവകാശം വിനിയോഗിച്ചിരുന്നില്ല എന്ന് കണ്ടെത്തിയിരുന്നു. ഈ കണ്ടെത്തലിൻ്റെ വെളിച്ചത്തിലാണ് ജില്ലയിലെ തിരഞ്ഞെടുപ്പ് വിഭാഗം ജില്ലയിൽ പോളിംഗ് ശതമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി ബോധവൽക്കരണ പരിപാടി ആസൂത്രണം ചെയ്തത്. ഭീമനണ്ടി ടൗണിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം നടന്ന ബോധവൽക്കരണ ചടങ്ങിൽ ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ ഇ ദേവദാസൻ അധ്യക്ഷത വഹിച്ചു. ഞാൻ വോട്ടു ചെയ്യും, എൻ്റെ കടമ നിറവേറ്റും, സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും വോട്ടു ചെയ്യാൻ പ്രേരിപ്പിക്കുമെന്ന സന്ദേശം നൽകുന്ന സൈൻവാളിൽ ചലച്ചിത്ര താരം കാവ്യമാധവൻ തൻ്റെ കയ്യൊപ്പ് പതിപ്പിച്ചു. തുടർന്ന് മറ്റുള്ളവരും ഇതാവർത്തിച്ചു. സമ്മതിദാനാവകാശത്തിൻ്റെ മഹത്വം വിളിച്ചൊതുന്ന സമൂഹ പ്രതിജ്ഞയും തുറന്ന് നടത്തി. നീലേശ്വരം ഡെപ്യൂട്ടി കളക്ടർ ആർ പി മഹാദേവകുമാർ, ഡെപ്യൂട്ടി കളക്ടർ മൃണ്മയി ജോഷി, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ ടി ശേഖർ തുടങ്ങിയവരും സംബന്ധിച്ചു. രാഷ്ട്രീയക്കാരിക്കും അപ്പുറം ഒരു താരറാണിയായി കാവ്യ എന്നും ഇങ്ങനെ തന്നെ നിറഞ്ഞു നിൽക്കട്ടെ എന്നതാണ് നമ്മുടെ ആഗ്രഹം. വേണ്ടി വന്നാൽ ചക്ക വേരിലും കായ്ക്കും. ഇതാ ഈ കാഴ്ച കണ്ടോളൂ. ഇത് വിദ്യാനഗറിലെ റിട്ടയേർഡ് ബാങ്ക് സെക്രട്ടറി പി വിജയന്റെ പറമ്പിലെ പ്ലാവാണ്. സാധാരണ പ്ലാവിന്റെ കൊമ്പിലും മറ്റുമാണ് ചക്കകൾ ഉണ്ടാവാറുള്ളത്. എന്നാൽ ഈ പ്ലാവിന്റെ വേരിലുമുണ്ട് ചക്കകൾ. കാണുന്ന ഏവരെയും അത്ഭുത പരവശരാക്കും ഈ കാഴ്ച. വേരിൽ കായ്ച്ചത് 30 ചക്കകൾ, പ്ലാവിൽ 100 ചക്കകളാണ് ഉള്ളത്. 1986 വിജയൻ ഈ പ്ലാവ് തൻ്റെ 15 സെന്റ് പറമ്പിൽ നട്ടത്. 92 ആദ്യമായി ചക്ക പിടിച്ചു. 92 ശേഷം നിറയെ ചക്കകളാണ് ഈ പ്ലാവിൽ കായ്ച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും 100 ചക്ക ഈ പ്ലാവിൽ ഉണ്ടാവും. അത് ഏകദേശം നവംബർ ഡിസംബർ മാസം ആകുമ്പോൾ തന്നെ ഇതിൽ നിറയെ ചക്ക കായ്ക്കും. വേണ്ടി വന്ന ചക്ക വേരിലും കായ്ക്കും എന്ന് പറയുന്നത് പോലെ ഇതിൻ്റെ ഏറ്റവും ചുവട്ടിൽ ഏകദേശം 35 ചക്ക നിങ്ങളിപ്പോൾ കണ്ടു. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ മുകളിലും ഒരുപാട് ചക്ക ഇപ്പോൾ പിടിച്ചിട്ടുണ്ട്. ചക്കകളൊന്നും വെറുതെ നശിപ്പിച്ച് കളയാറില്ല. അയൽവാസികൾക്കും ആവശ്യക്കാർക്കും സൗജന്യമായി നൽകും. വിദ്യാനഗർ ഐസ് പ്ലാന്റിനടുത്താണ് പി വിജയന്റെ വീട്. കാസർഗോഡ് പീപ്പിൾസ് ഫോറം സെക്രട്ടറി കൂടിയാണ് വിജയൻ. ജില്ലാ കോപ്പറേറ്റീവ് ബാങ്ക് സെക്രട്ടറിയായി റിട്ടയർ ചെയ്ത വിജയന്റെ പറമ്പിലെ ഈ ചക്കകൾ കാണാൻ പലരും എത്തുന്നുണ്ട്. പഴുത്താൽ നല്ല മധുരമാണ് ഈ ചക്കയ്ക്ക്. ചക്ക നിറയും പോലെ നമ്മുടെ മനസ്സും നിറഞ്ഞിരുന്നുവെങ്കിൽ ഈ ലോകം സ്വർഗമായേനെ. ലഹരി ഒരു ശാപമായി നിറയുന്നു. യുവത്വത്തിനു മുന്നിൽ കഞ്ചാവും മദ്യവും ഇഷ്ടവിഭവമായി മാറുമ്പോൾ നശിച്ചു പോകുന്നത് നമ്മുടെ ഭാവി വാഗ്ദാനങ്ങളുടെ ജീവിതം തന്നെയാണ്. ലഹരിക്കെതിരെ ഫോട്ടോഗ്രാഫേഴ്സ് വെൽഫെയർ ട്രസ്റ്റ് ഒരുക്കിയ ഫോട്ടോ പ്രദർശനം പുതിയ അവബോധമായി മാറി. ബുധനാഴ്ച രാവിലെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രദർശനം പി കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തെ ഇല്ലായ്മ ചെയ്യാൻ ഫോട്ടോഗ്രാഫേഴ്സ് വെൽഫെയർ ട്രസ്റ്റ് നടത്തുന്ന ഇത്തരം പരിപാടികൾ ശാഖനീയമാണെന്ന് പി കരുണാകരൻ അഭിപ്രായപ്പെട്ടു. ഫോട്ടോഗ്രാഫി മത്സരത്തിൽ ഷാജു വി കാരാട്ട് 1st നേടി. നഗരസഭാ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം പ്രദർശനം കാണാൻ എത്തിയിരുന്നു. ഫോട്ടോഗ്രാഫി വെൽഫെയർ ട്രസ്റ്റ് എന്ന് നമ്മൾ ഞങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ ഏകദേശം ഒരു എന്തെങ്കിലും സമൂഹത്തിന് വേണ്ടിയിട്ട് ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ ആണ് ഞങ്ങളുടെ മെയിനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു വർഷം ഞങ്ങൾ കുറഞ്ഞത് ഏകദേശം ഫൈനാൻസായിട്ടായാലും മറ്റു കാര്യങ്ങളായാലും വീൽ ചെയർ ആയാലും പിന്നെ എന്തെങ്കിലും ചാരിറ്റബിൾ ആവശ്യമുള്ള സ്ഥാപനങ്ങൾ നമ്മളെ സമീപിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട ഫുഡായാലും മറ്റു അക്കോമഡേഷൻ എന്ത് കാര്യം വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എഡ്യൂക്കേഷൻ്റെ ഹെൽപ്പ് വേണമെങ്കിൽ, ഏത് കാര്യം ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് ഞങ്ങൾ തുടങ്ങിയത്. അപ്പോൾ ഇത് 2nd അപ്പോൾ ആദ്യത്തെ വർഷം തന്നെ ഞങ്ങൾ ഒരു ഫോട്ടോഗ്രാഫി മത്സരം നടത്തിയിട്ടുണ്ടായത്. അത് സ്ട്രീറ്റ് ലൈഫ് എന്നുള്ള സബ്ജക്റ്റാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. അത് സ്ട്രീറ്റ് ലൈഫ് എന്നുള്ള സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുന്നത് ഇപ്രാവശ്യം ഞങ്ങളെടുത്തത് ഈ ലഹരിയും മനുഷ്യനും ഇതാണ് എടുത്തത്. ഇത് രണ്ടും സമൂഹത്തിന് ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ മുന്നിലേക്ക് ഞങ്ങൾ ഈ സബ്ജക്റ്റിൽ ഉൾക്കൊള്ളിക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം പ്രദർശനം കാണാൻ എത്തിയിരുന്നു.
ലഹരിക്കെതിരെ ഓരോ മനസ്സാക്ഷിയും ഉണരട്ടെ എന്നതാവണം നമ്മുടെ ഓരോരുത്തരുടെയും പ്രതിജ്ഞ. മണ്ണും മനസ്സും വിഷുവിന്റെ ലഹരിയിലാണ്. ഹൃദയത്തിന്റെ ഉത്സവത്തെ വരവേൽക്കാൻ നാട് ഒരുങ്ങിക്കഴിഞ്ഞു. പൂത്തു നിൽക്കുകയാണ് നമ്മുടെ കണിക്കൊന്നകൾ. മീനമാസം പകുതി കഴിഞ്ഞതോടെ എങ്ങും കണിക്കുന്നകൾ പൂത്തൊളിഞ്ഞു നിൽക്കുകയാണ്. മലയാളിയുടെ ഉത്സവമായ വിഷുവിനെ വരവേൽക്കാൻ വഴിനീളെ കണിക്കുന്നകൾ പൂത്തു നിൽക്കുന്നത് കാണുമ്പോൾ ഓരോ മലയാളിയും എന്തെന്നില്ലാതെ നിർവൃതിയിലേക്കാണ് ചെന്നെത്തുന്നത്. ഭൂമിയിലെത്തിയ ഐശ്വര്യദേവതയായ ലക്ഷ്മി ഭഗവതി മീനമാസത്തിലെ കൊടുംചൂടിൽ ദാഹിച്ചു വലിഞ്ഞ ഒരു മരത്തണലിൽ ഇരിക്കുന്നു അത്രേ. തനിക്ക് തണൽ നൽകിയ മരത്തെ ദേവി കൈകൊണ്ട് ഒന്നു തൊട്ടു. അതോടെ കത്തുന്ന വേനലിൽ കൊന്ന മരം പൂത്തു തളിർത്തു എന്നതാണ് വേനൽക്കാലത്തെ കൊടുംചൂടിൽ കൊന്ന പൂക്കുന്നതിനെ പറ്റിയുള്ള ഐതിഹ്യം. കാർഷിക സംസ്കൃതിയുടെ അടയാളമാണ് വിഷു. വിഷു സംക്രമത്തിൽ വയലിൽ ചെറിയ ചാലുകൾ ഉണ്ടാക്കി വിത്തിട്ട് മൂടുകയായിരുന്നു പതിവ്. കാലം മാറിയതോടെ ഈ പതിവിനും മാറ്റം വന്നിരിക്കുകയാണ്. കണിക്കൊന്ന പൂത്താൽ നാട് ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും വിളനിലമായി മാറുമെന്നാണ് വിശ്വാസം. മീനമാസത്തിലെ കത്തുന്ന ചൂടിൽ കൊന്ന പൂത്താൽ അതൊരു പുതിയ വർഷത്തിന്റെ വരവിനെ അറിയിക്കുന്നുവെന്നാണ് പറയപ്പെടുന്നത്. എന്തൊക്കെയായാലും ഓണവും വിഷുവും മലയാളികൾക്ക് മറക്കാനാവാത്ത ആഘോഷങ്ങളാണ്. അതിനും പൂക്കളാണ് അവിഭാജ്യ ഘടകം എന്നത് ഈ ഉത്സവത്തിന്റെ മാറ്റു കൂട്ടുന്നു എന്നത് മറ്റൊരു പ്രത്യേകത. ഓരോ ആഘോഷവും നമ്മുടെ ഹൃദയങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ്. നമ്മുടെ വിഷയവും അതുകൊണ്ട് തന്നെയാണ് ഹൃദയത്തിന്റെ ഉത്സവമായി മാറുന്നത്. ഓരോ മാമ്പഴക്കാലവും ഗൃഹാതുരത്വത്തിന്റെ കൂടി കാലമാണ്. ഓരോ മാമ്പഴക്കാലവും നമ്മെ ബാല്യത്തിലേക്ക് കൈപിടിക്കുന്നു. ഓർമ്മകൾക്ക് സുഗന്ധം പകരുന്നതായിരുന്നു കാസർഗോഡ് നടന്ന മാംഗോ ഫെസ്റ്റ്. മലബാർ മാവ് കർഷക സമിതിയുടെയും എസ്ഫോസൽ കൗൺസിൽ ഓഫ് റിസോഴ്സിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് മേള സംഘടിപ്പിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ മേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം പി കരുണാകരൻ MP നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. കേരള കാർഷിക സർവകലാശാല ഉത്തരമേഖലാ ഗവേഷണ കേന്ദ്രം പിലിക്കോടിന്റെ സാങ്കേതിക വിദ്യാ സഹായത്തോടെ പ്രവർത്തിക്കുന്ന വ്യത്യസ്തങ്ങളായ യൂണിറ്റുകളുടെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ മേളയിലുണ്ട്. മേളയോടനുബന്ധിച്ച് മൈസൂരിൽ നിന്നുള്ള ആദിവാസി ഗോത്ര സമൂഹം തയ്യാറാക്കുന്ന ഹെയർ ഓയിൽ ഉൾപ്പെടെയുള്ള വ്യത്യസ്തങ്ങളായ ആയുർവേദ ഉൽപ്പന്നങ്ങളടക്കം നിരവധി ഉൽപ്പന്നങ്ങൾ മേളയിൽ ലഭ്യമാണ്. പ്രകൃതിദത്തമായ രീതിയിൽ നമുക്കൊരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു 5-8 വർഷങ്ങൾക്കപ്പുറം വരെ നമ്മൾക്ക് ഈ മാമ്പഴം പഴുപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ പഴുപ്പിക്കുന്നതിനോ ഒന്നും യാതൊരു വിധ കൃത്രിമ വസ്തുക്കൾ ഉപയോഗിക്കുന്ന രൂപത്തിലായിരുന്നില്ല ചെയ്തുകൊണ്ടിരുന്നത്. പഴയ രീതിയിൽ ട്രഡീഷണലായിട്ട് വൈക്കോൽ അതുപോലെ തന്നെ അറക്കപ്പൊടി ഇങ്ങനെയുള്ള വസ്തുക്കളിനകത്ത് വെച്ച് പഴുപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതേ രീതിയിൽ ട്രഡീഷണലായിട്ട് ഇപ്പോഴും നമ്മൾ ആ രീതിയിൽ കർഷകരുടെ അടുത്ത് കളക്ട് ചെയ്ത് പഴുപ്പിച്ച് നേരിട്ട് മാർക്കറ്റിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. AB ഫ്രാൻസിസ്, നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സെമീന മുജീബ്, ഫാദർ മാണി മേൽവട്ടം, ഷാജി കെ ജോർജ് എന്നിവർ പ്രസംഗിച്ചു. വിഷം കുത്തിവെക്കുന്ന അന്യസംസ്ഥാന മാമ്പഴങ്ങൾക്ക് തടയിടാൻ ഇതുപോലുള്ള മാമ്പഴമേളകൾ വഴിയൊരുക്കുക തന്നെ ചെയ്യും. ചുട്ടുപൊള്ളുന്ന വെയിലിൽ വഴിയാത്രക്കാരുടെ ദാഹമകറ്റി മാതൃക പകരുകയാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ. തായലങ്ങാടി ശാഖ മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് ദിനം പ്രതി 1000 ലിറ്റർ സംഭാരം സൗജന്യമായി വിതരണം ചെയ്യുന്നത്. നാടും നഗരവും ചുട്ടുപൊള്ളുമ്പോഴാണ് വഴിയാത്രക്കാരൻ്റെ ദാഹമകറ്റാൻ സൗജന്യ സംഭാര വിതരണവുമായി മുസ്ലിം ലീഗ് പ്രവർത്തകർ മുന്നോട്ട് വന്നത്. ദിനം പ്രതി 1000 ലിറ്റർ സംഭാരമാണ് വിതരണം ചെയ്യുന്നത്.
കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി ഇറങ്ങി വരുന്നവർക്കും ഓട്ടോ ഡ്രൈവർമാർക്കും തൊഴിലാളികൾക്കും വിദ്യാർത്ഥികൾക്കുമെല്ലാം ഇത് ഒരുപോലെ അനുഗ്രഹമാകുന്നു. ഈ പെരുംചൂട് സമയത്ത് കുടിവെള്ളം കിട്ടാത്ത സമയത്ത് കാസർഗോഡിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇവിടെ ശിയാബദങ്ങളുടെ പേരിൽ ചെയ്യുന്ന ഈ കുടിവെള്ള പദ്ധതി ഇത് ഒരുപാട് നല്ല കാര്യമാണ്. ഒരുപാട് കളക്ടറേറ്റിൽ ജോലി എടുക്കുന്ന ഒരുപാട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇതിൽ കൂടി നമ്മൾ സ്ഥിരം ഓട്ടോ ഡ്രൈവറാണ്. ഇവിടെ സ്ഥിരം കൊണ്ടുപോകുമ്പോൾ ഇവിടുന്ന് കുടിച്ചിട്ടാന്ന് പോലെ അവരൊരുപാട് നല്ലത് പറഞ്ഞിട്ടാന്ന് പോലെ. കഴിഞ്ഞ വർഷമാണ് ഏറെ പുണ്യമുള്ള ഈ പ്രവൃത്തിക്ക് തായലങ്ങാടിയിലെ മുസ്ലിം ലീഗ് പ്രവർത്തകർ തുടക്കം കുറിച്ചത്. മുസ്ലിം ലീഗ് ദിനമായ മാർച്ച് 10 അത്. വേനൽ ചുട്ടുപൊള്ളുമ്പോൾ തണുപ്പോടെ ലഭിക്കുന്ന സംഭാരം ജനങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടതായി മാറി. അതോടെ വൻ പ്രതികരണമാണ് സംഭാര വിതരണത്തിന് ലഭിച്ചത്. പോയ വർഷം നിരവധി പേരുടെ ദാഹമകറ്റാൻ സാധിച്ചതിൻ്റെ ആത്മസംതൃപ്തിയാണ് ഇത്തവണയും സംഭാര വിതരണം ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്ന് മുസ്ലിം ലീഗ് മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി മുഹമ്മദ് കുഞ്ഞി തായലങ്ങാടി പറഞ്ഞു. മുസ്ലിം ലീഗ് തായലങ്ങാടി ശാഖ കമ്മിറ്റി കഴിഞ്ഞ വർഷം മുതലാണ് ഇതുപോലെയുള്ളൊരു പരിപാടി ആരംഭിച്ചത്. കൂടുതൽ പേരും ഇത് ഉപയോഗിക്കുന്നു എന്നുള്ള മനസ്സിലാക്കിയതിൻ്റെ ശേഷം മോരുംവെള്ളം വിതരണം ചെയ്യുകയാണ്. 3 ഇതിൻ്റെ വിതരണം ഉദ്ദേശിക്കുന്നത്. മാർച്ച് 10 മുസ്ലിം ലീഗിൻ്റെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ചുകൊണ്ട് ആരംഭിച്ച ഈ പദ്ധതി ഈ വേനൽക്കാലം കഴിയുന്നത് വരെ ഇത് പദ്ധതിയുമായി മുമ്പോട്ട് പോകാൻ വേണ്ടിയാണ്. എല്ലാ വർഷവും ഇതേപോലെയുള്ള പരിപാടി സംഘടിപ്പിക്കാനാണ് ശാഖ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ തീരുമാനം. മണ്ണും മനസ്സും ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ദാഹിക്കുമ്പോൾ തായലങ്ങാടിയിലെ മുസ്ലിം ലീഗ് പ്രവർത്തകർ ചെയ്യുന്ന പ്രവർത്തനം സമാനതകളില്ലാത്ത പുണ്യമായി മാറുകയാണ്. ദാഹിച്ചു കളയുന്നവന്റെ ദാഹമകറ്റുക എന്നത് പറഞ്ഞറിയിക്കാനാവാത്ത പുണ്യമാണ്. അവരുടെ ആ നല്ല പ്രവർത്തനത്തിന് 1000 ലൈക്ക് അടിച്ചുകൊണ്ട് ഈ ആഴ്ചയിലെ ന്യൂസ് റൗണ്ടപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.